എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് നോക്കാം. ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, ഇൻട്രാഡേ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെ, അതർ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ് RIL, അതുപോലെ ഇൻഫോസിസ്, പിരാമൽ എൻ്റർപ്രൈസസ്, ദെൻ ടാറ്റ മോട്ടോഴ്സ് ആൻഡ് DHFL ആണ്. ടോപ്പ് ടെൻ ആയിട്ട് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ നോക്കാം. RIL കമ്പനി ഓൺ ഫ്രൈഡേ റിപ്പോർട്ടഡ് 18.33% ജമ്പ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 11,262 ക്രോർ ആണ് സെപ്റ്റംബർ ക്വാർട്ടറിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പ്രോഫിറ്റ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ 9,516 ക്രോർസ് ആണ്. RIL ഹാസ് ബിക്കം ദി ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി ടു ക്രോസ് ₹9 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇന്ന് ഫോക്കസ് ചെയ്യണം, ദാറ്റ് ഇസ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. നെക്സ്റ്റ് ഇൻഫോസിസ് ആണ്. ആൻഡ് അണോണിമസ് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഹാസ് അക്യൂസ്ഡ് ദി മാനേജ്മെന്റ് ഓഫ് ടേക്കിംഗ് അൺഎത്തിക്കൽ സ്റ്റെപ്സ് ടു ബൂസ്റ്റ് ഷോർട്ട് ടേം റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ആണ്. ദ ഗ്രൂപ്പ് വിച്ച് കോൾസ് ഇറ്റ്സെൽഫ് എത്തിക്കൽ എംപ്ലോയീസ് ഹാസ് കംപ്ലൈൻഡ് ടു ദി ബോർഡ് ഓഫ് ഇൻഫോസിസ് ലിമിറ്റഡ് ആൻഡ് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആണ്. ദ വിസിൽ ബ്ലോയർ കംപ്ലൈൻറ്റ് ട്രിഗേർഡ് എ മാസീവ് സെൽ ഓഫ് ഇൻ ദി കമ്പനീസ് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്സ് ഓൺ മൺഡേ ആണ്. ആൻഡ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് വെർ ഷട്ട് ഓൺ മൺഡേ. ആ ഒരു തിങ്കൾ ഇന്നലെ മാർക്കറ്റ് ഷട്ടായിരുന്നു. ആൻഡ് ഒരു വിസിൽ ബ്ലോയർ പോലെ ഈ ഒരു ന്യൂസ് ഇൻഫോസിസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന സ്റ്റോക്കാണ് പിരാമൽ എൻ്റർപ്രൈസസ്. ഫോം ഓൺ മൺഡേ റിപ്പോർട്ട് ദറ്റ് 15.3% ആണ് പിരാമൽ എൻ്റർപ്രൈസ്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 554 ക്രോർസ് ആണ് ജൂലൈ സെപ്റ്റംബർ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ. റവന്യൂ 18% കൂടിയിരിക്കുകയാണ്, ₹3,603.56 ആണ്. ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ബിസിനസ് 13% ആണ് കൂടിയിരിക്കുന്നത് ലാസ്റ്റ് ഒരു ഇയർ വെച്ച് നോക്കുമ്പോൾ. ആൻഡ് യെസ് ബാങ്ക് നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, ഷെയർസ് ഓഫ് പ്രൈവറ്റ് ലെൻഡർ ഹാസ് സർജ്ഡ് മോർ ദാൻ 8% ആണ് കൂടിയിരിക്കുന്നത്. ആൻഡ് ദ സ്റ്റോക്ക് ഹാസ് സീൻ ഇസ് വാല്യൂ അറൌണ്ട് ദ ബാങ്ക് സ്ട്രെസ്ഡ് ഫൈനാൻഷ്യൽസ്. യെസ് ബാങ്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് DHFL ആണ്. A forensic audit of Divan Housing Finance Corporation conducted accounting firm KPMG and submitted to lenders of the debt ridden mortgage on last week. Then Tata Motors aanu focus cheyanda next stock. British lawmakers on Saturday voters a delay on decision on Prime Minister Boris Johnson Brexit deal aanu. Tata Motors owned a luxury car maker brand aanu. Then BPCL next stock. Saudi Aramco and Total SA, Abu Dhabi National Oil, എക്സോൺ മൊബിൽ ഷെൽ, ഇവയൊക്കെയാണ് കമ്പനീസ്, പ്രധാനപ്പെട്ട കമ്പനീസ്. അത് ഇന്ത്യൻ ഗവൺമെൻറ് അസറ്റ്സ് ഓൺ അസറ്റ് സെയിൽസ് ആൻഡ് ലൈക്ലി ടു ബിഡ് ഫോർ ദി ഗവൺമെൻറ് സ്റ്റേക്ക് ഇൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ വേൾഡ് ഫോർ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ ഓയിൽ മാർക്കറ്റ് ആണ്. അതുകൊണ്ട് BPCL ആ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് ടാറ്റ സ്റ്റീൽ ആണ്. പോസിബിൾ ഡിലേ ഇൻ ബ്രെക്സിറ്റ് ഡീൽ കുഡ് ഇമ്പാക്ട് ദി ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പനി. അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ദെൻ വിപ്രോ നെക്സ്റ്റ് സ്റ്റോക്കാണ്. കമ്പനി ടു പ്രൊമോട്ട് അവൗണ്ട് 5,000 എംപ്ലോയീസ് ആണ് ഇൻ ദ കമ്മിങ് ക്വാർട്ടേഴ്സ് ടു ചെക്ക് അട്രീഷൻ ആൻഡ് മേക്ക് ദ ഫോം ഫ്യൂച്ചർ റെഡി. സോ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ അട്രീഷൻ 17%, 60 basis points ആണ് കാണിച്ചിരിക്കുന്നത് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട്. സോ ഈ ഒരു സ്റ്റോക്ക് വിപ്രോ. നെക്സ്റ്റ് ഭാരതി ഇൻഫ്രാടെൽ ആണ്. ദ മർജർ ഓഫ് ഭാരതി ഇൻഫ്രാടെൽ ലിമിറ്റഡ് ആൻഡ് ഇൻഡസ് ടവേഴ്സ് ഹാസ് ഹിറ്റ് എ റോഡ് ബ്ലോക്ക് ഡ്യൂ ടു ഡിലേ ഇൻ സെക്യൂരിങ് ഗവൺമെന്റ് അപ്രൂവൽസ് ആണ്. സോ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ദെൻ പോസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട്സ് വാട്ട് ഇൻവെസ്റ്റേഴ്സ് ഇൻ HDFC ബാങ്ക് ഷുഡ് ഫോക്കസ് ഓൺ. എന്താണ് HDFC ബാങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് ക്വാർട്ടർലി റിസൾട്ട് എന്ന് നോക്കാം. Considering the state of Indian economy, the HDFC Banks Limited's quarterly performance nokkaanengi decent aayirunnu. Nammal adinte growth nammal nokkaanengile retail le 15 and cards 28 and home loans le 25, personal loans 22 and commercial vehicles le 12% growth kaanichirikkunnathu, two wheelers le 2 and cars le 1
അപ്പോൾ ഇതാണ് അഗ്രോൺ ലോൺ ഗ്രോത്ത് ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് അതുപോലെ കൂടിയിരിക്കുകയാണ്. സെപ്റ്റംബർ ക്വാർട്ടറിൽ 27% ആണ്, അതായത് 6,345 crore ആണ് HDFC ബാങ്ക് ഗ്രോ ചെയ്തിരിക്കുന്നത്. ആൻഡ് 1.33% ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ക്ലൈംഡ് ജസ്റ്റ് 7.22% ആണ്, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 16% ആണ്. അപ്പോൾ ട്വൈസ് ആയിട്ടാണ് കൂടിയിരിക്കുന്നത് HDFC ബാങ്കിൻ്റെത്. വൈ ഇൻവെസ്റ്റേഴ്സ് ആർ ഹോൾഡിംഗ് ഇൻഫോസിസ് ഗിൽട്ടി അണ്ടിൽ പ്രൂവൻ ഇന്നസെൻറ്റ്. അപ്പോൾ അവർ അവരുടെ ആ ഒരു ഇന്നസെൻറ്റ് പ്രൂവൻസ് കാരണമുള്ള ആ ഒരു ഗിൽറ്റിനെസ് അതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. ഫോർ ഇൻഫോസിസ് ലിമിറ്റഡ് ഇറ്റ് ഈസ് മോർ എ കേസ് ഓഫ് ബീങ് ഗിൽറ്റി ആണ് അണ്ടിൽ പ്രൂവൻ ഇന്നസെൻറ്റ് റാദർ ദാൻ ഇന്നസെൻറ്റ് അണ്ടിൽ പ്രൂവൻ ഗിൽറ്റി. ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഫോസിസിൻ്റെ ഷെയർസ് 15% കുറഞ്ഞിരിക്കുകയാണ് ഏർലി മൺഡേയിൽ. And news reports says that whistleblower complaint was sent to the company's board on 20th September. എന്നിട്ടും അതിനെ ഒരു റെസ്പോൺസ് ഇതുവരെ എടുത്തിട്ടില്ല, അത് പാസ്സായിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഷെയർസ് എങ്ങനെ മൂവ് ചെയ്യുന്നു നമുക്ക് കാണാം. ദെൻ പ്രധാനപ്പെട്ട അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ബാങ്ക് എല്ലാം സ്ട്രൈക്കിലാണ്. ബാങ്ക് സ്ട്രൈക്ക് ടുഡേ, സെവറൽ ബാങ്ക് ബ്രാഞ്ചസ് അതുപോലെ ATMs ഷട്ട് ആയിരിക്കും. ആസ് എ യൂണിയൻസ് പ്രൊട്ടസ്റ്റ് കാരണം സെവറൽ ബാങ്ക്സ് സ്ട്രൈക്ക് ആയതുകൊണ്ട് ATMs ഷട്ട് ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ടു യൂണിയൻ ബാങ്ക്സ് ആർ സിറ്റിംഗ് ഓൺ എ 24-hour ബാങ്ക് സ്ട്രൈക്ക് ടുഡേ ആണ്. ബാങ്ക് എംപ്ലോയീസ് ആർ പ്രൊട്ടസ്റ്റിംഗ് എഗൻസ്റ്റ് ദി ഗവൺമെൻറ് ആണ്. മെഗാ മർജർ പ്ലാൻ ഫോർ PSU ബാങ്ക്സ് ആണ്, അതിനാണ് സ്ട്രൈക്ക് നടക്കുന്നത്. ബാങ്കിങ് ഓപ്പറേഷൻസ് അക്രോസ് ഇന്ത്യ കുഡ് ബി എ ഹിറ്റ് ടുഡേ എംപ്ലോയീസ്. ടു ബാങ്ക് യൂണിയൻസ് ആർ സിറ്റിംഗ് 24-hour ബാങ്ക് സ്ട്രൈക്ക് ആണ് മോർണിംഗ്. ആൻഡ് അനദർ ബാങ്ക് ഓഫീസേഴ്സ് യൂണിയൻസ് ഹാസ് ഡിസൈഡ് എക്സ്റ്റെൻഡ് ദി ഫുൾ സപ്പോർട്ട് ടു ദം. അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കാൻ ഈ ഒരു സ്ട്രൈക്ക് അവർ, അതായത് ലാർജസ്റ്റ് ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ മിനിമൽ ഇമ്പാക്ട് ഓൺ ഓപ്പറേഷൻ അതർ ബാങ്ക്സ് ബാങ്ക് ഓഫ് ബറോഡ ഇവയൊക്കെ. അപ്പോൾ അതിൽ ATMs ഷട്ട് ഡൗൺ ആയിരിക്കും. ദെൻ ദ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മുംബൈ, ഇറ്റ് കുഡ് ബി എ തേർഡ് കോൺസിക്യൂട്ടീവ് ഡേ വെൻ ദ ബാങ്ക്സ് ആർ ഷട്ട്. ഓൾ ബാങ്ക്സ് വെയർ ക്ലോസ്ഡ് അക്രോസ് മഹാരാഷ്ട്ര ആൻഡ് ഹരിയാന ഡ്യൂ ടു അസംബ്ലി എലക്ഷൻസ്, അതുകൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. ഇനി നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഷോർട്ട് ടേം ഡെലിവറി ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ അദാനി പോർട്സ്, നെസ്ലെ ഇന്ത്യ, റിലയൻസ്, അതുപോലെ ബജാജ് ഫൈനാൻസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. സെക്ടർ ഫോക്കസ് ചെയ്യേണ്ടത് നിഫ്റ്റി ഓട്ടോ സെക്ടറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളാണ് കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. രണ്ട് സെഗ്മെൻറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന സെഗ്മെൻറ്റ് എന്ന CMCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. 26-ാം തീയതി സ്റ്റോക്ക് മാർക്കറ്റ് അവയർനെസ് പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ ലൊക്കേഷൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടുന്നതായിരിക്കും. പിന്നെ അതുപോലെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ കോൾസ്, അതുപോലെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ ഫ്രീ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം മലയാളം ഷെയറിൻ്റെ ടെലഗ്രാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളം ഷെയറിൻ്റെ തന്നെ ആപ്പ് ഉണ്ട്, അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ ഓൾഡ് വീഡിയോസ്, അതുപോലെ ഇപ്പോൾ ഉള്ള ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ ഒറ്റ ക്ലിക്കിൽ എളുപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഫേസ്ബുക്കിൽ മലയാളം ഷെയറിൻ്റെ പേജ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ, പിന്നെ ട്രെൻഡിങ് ന്യൂസ്, ടിപ്സ് എല്ലാം നിങ്ങൾക്ക് അതിൽ വഴി കിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.